SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംരക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. ഏട്ടത്തിയും അനിയത്തിമാരും എല്ലാം കണക്ക. അതെ, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ വേഷം കേട്ടൊന്നും വിഷയനോട് എടുക്കണ്ട. കേട്ടല്ലോ, ഏട്ടന്റെ സ്വഭാവം വളരെ മോശമാണ്. വിശ്വേട്ടൻ ഇവിടെ ഇല്ലാത്തത് ഭാഗ്യായെന്ന് പറയുമായിരുന്നു. നേരം കിട്ടുമ്പോ എല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്തേ. അയ്യോ, മതിയാക്കിയോടോ മക്കളെ? മറുപടിയായി ജനനി, ഇനി നീ അവിയൽ വെക്കണ്ട, പകരം കൂട്ടുകറി ഉണ്ടാക്കി പഠിക്കും. അതാവുമ്പോ ടേസ്റ്റ് മാറിയാലും പെട്ടെന്ന് അറിയില്ലല്ലേ എമ്മേ? ഏത് ടേസ്റ്റും എന്റെ നാവിന് അറിയും. അങ്ങനെ എന്നെ പറഞ്ഞു പറ്റിക്കാന്ന് ആരും വിചാരിക്കണ്ട. സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നു ത്രിപുരസുന്ദരിമാർ. അവിയൽ നല്ലതാണെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? അതിന് മോശമാണെന്ന് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞില്ലല്ലോ. പിന്നെ ചേട്ടന്മാര് പറഞ്ഞതോ? അത് പ്രൊബേഷൻ പീരീഡിലെ റാഗിങ്ങിന്റെ ഭാഗമാ മോളെ. നിന്റെ അവിയല മോശമെന്നല്ലേ പറഞ്ഞത്? കഴിഞ്ഞ ആഴ്ച ഞാൻ ഉണ്ടാക്കിയ പാൽപ്പായസത്തില് ഉപ്പ് പാകത്തിനില്ലാന്നും പറഞ്ഞായിരുന്നു ചീത്തവിളി. ഇതേതായാലും അതിലും ഭേദമാണല്ലോ. ദേ, നീ ഏതായാലും കുറച്ച് അവിയൽ വിളമ്പ്, നല്ല വിശപ്പുണ്ട്, ഞാൻ കഴിക്കാൻ പോവാ. ദാ, ദേ അമ്മ കഴിച്ചിട്ടില്ല. ആ തള്ള വേണമെങ്കിൽ കഴിക്കട്ടെ. ചേച്ചി എടുക്കും. ചേച്ചി ആ സാമ്പാർ ഇങ്ങോട്ട് ഒഴിച്ച്. നല്ല എരി, പുളിയും പാകത്തിനുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഇത്രയും നല്ലൊരു അവിയൽ കഴിച്ചിട്ടില്ല. ഇവിടെ ഇരിക്കാൻ പോവാണോ? അമ്മ എങ്ങനെയും കണ്ടോണ്ട് വന്ന അടുക്കള ഭാഗത്ത് എങ്ങനെ പോയിരിക്കേ? അടുക്കള എനിക്ക് അടുക്കള, മനുഷ്യന്റെ വിശപ്പ് മാറിയാ പോരെ. അതെ, അതൊക്കെ എടുത്തോണ്ടങ്ങ് വന്നേക്കണേ. കൊണ്ടുവരാം, നീ പോ. നീ എന്തിനാ താഴെ കിടന്നുറങ്ങുന്നത്? താഴെയല്ലല്ലോ, ബെഡ്ഷീറ്റല്ലേ ഉള്ളത്. നീ വാ, കട്ടിലേ കിടക്കാം. വേണ്ട, എവിടെ കിടന്നാലും ഉറങ്ങിയാ പോരെ. വാടി, ഇവിടെ കിടക്കാം. അല്ല, ഞാൻ തല്ലിയപ്പോ നിനക്ക് നൊന്തായിരുന്നോ? ഓ ഇല്ല, നല്ല സുഖമായിരുന്നു. അത് പിന്നെ, നീ അതിനിടയ്ക്ക് കേറാൻ വന്നിട്ടല്ലേ. ഞാൻ ആ പെണ്ണെ ചീത്ത വിളിച്ചതിന് നിനക്കെന്താ നഷ്ടം? പോട്ടെ, ഇനി ഇങ്ങനൊന്ന് കാണിച്ച് നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാതിരുന്നാ മതി.
എവിടെ വലി 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 ഓക്കെ പറഞ്ഞു എന്തുവാ വെള്ളം വെള്ളം എന്തു വെച്ചാ പോയി എടുത്തോ ചെല്ലു പോ ഓടി പോയേ ചെല്ലു പോയി വെള്ളോ വിഷോ എന്താ ചെടുത്ത് കൂടി ചെല്ലു ശാപം അസുഖം മാറി നേരമില്ല ഏത് നേരത്താണ് ഇവിടെ കെട്ടാൻ എനിക്ക് തോന്നിയത് മനുഷ്യന്റെ സകല മൂടും പോയി എന്നൊക്കെ പ്രതീക്ഷകളായിരുന്നു മൈഥിലി നീ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുവാണോ ദാ ഈ പാല് നീ കുടിച്ചോ എനിക്ക് വേണ്ട എന്താ എന്താ നിന്റെ മുഖം അല്ലാതിരിക്കുന്നേ ഒന്നുമില്ല എന്റെ ഭർത്താവിന്റെ ഓരോ പ്രകടനങ്ങൾ കണ്ട് മടുത്ത് വന്നിരിക്കുന്നത് ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും രാത്രി ആയപ്പോ ഒന്നും അറിയാത്ത പോലെ ഓരോ ഡയലോഗും പറഞ്ഞു വന്നേക്കുവാ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു ഞാൻ എന്തുവാ മെഷീനോ അങ്ങേര് ബട്ടൺ ഇടുമ്പോ ചലിക്കാനായിട്ട് ഞാനൊരു പെണ്ണല്ലേ എനിക്കെന്താ ഒരു മനസ്സില്ലേ പോട്ടടി കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം അങ്ങനെ നടിച്ചാ ഇവിടെ വരെ എത്തിയത് ഫലം എന്താ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ നല്ല മനസ്സുകൊണ്ടാണെന്നല്ല അവര് വിചാരിക്കുന്നത് അവരെ പേടിച്ചിട്ടാണെന്നോ നമ്മുടെ പിടിപ്പേട് കൊണ്ടാണെന്നോ ഒക്കെയാ അപ്പൊ എന്താ പരിപാടി നീ ഇന്ന് അജിയുടെ കൂടെ അകത്ത് കിടക്കുന്നില്ല അല്ലേ ഇന്നല്ല ഇനി അകത്ത് കിടക്കുന്നേ ഇല്ല പകല് തല്ലും രാത്രി തലോടും അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി എന്തുവാ ചേച്ചി ഇത് നമുക്കും ഇല്ലേ ആത്മാഭിമാനം ദേ നീ പാല് കുടിച്ചേ ഹാ പിടിക്ക് ആ കുടിച്ചേ അതെ ഞാനൊരു ആശ പറഞ്ഞ നിങ്ങൾ സാധിച്ചു തരുമോ എന്തടി ഞാൻ കുറച്ചു നേരം നിങ്ങളുടെ മടി കിടന്നോട്ടെ അപ്പോ ആ തള്ള പറയുന്നത് ശരിയല്ലേ എന്ത് നിനക്ക് മുഴുത്ത വട്ടാണെന്ന് അല്ലെങ്കി പിന്നെ ഈ പാതിരാത്രിക്ക് നിനക്ക് ഇങ്ങനൊരു ആഗ്രഹം തോന്നു നന്ദിത പൊയ്ക്കോ ചന്ദ്രൻ അവിടെ ചന്ദ്രഹാസം ഇളക്കി കാത്തിരിക്കുന്നുണ്ടാവും അല്ല അപ്പൊ ചേച്ചി പോകുന്നില്ലേ ഞാൻ ഇവിടെ കുറച്ചു നേരം ഇവളുടെ കൂടെ ഇരിക്കാൻ പോവാ ഓ അപ്പനോട് സ്നേഹമുള്ള ആൾക്കാരൊക്കെ ഈ വീട്ടിലുണ്ട് അല്ലേ അതെ ഈ സ്നേഹിക്കുന്നതൊക്കെ കൊള്ളാം പിന്നെ ആ തള്ളയെങ്ങാനും കണ്ടോണ്ട് വന്ന പിന്നെ അത് ഒടുക്കത്തെ സ്നേഹമാവും ശരി നീ ഇവിടെ ഇരിക്കേ വാ കിടന്നു ചേച്ചി എന്താടി എനിക്കൊരു താരാട്ട് പാട്ട് പാടിത്തരുമോ ഈ പെണ്ണിന്റെ ഒരു കാര്യം ശരിക്കും വട്ടായോടി പ്ലീസ് ചേച്ചി പ്ലീസ് ഓമന തിങ്കൾ കിടാവോ നല്ല കോമളതാമര പൂവോ ഇതെവിടെ പോയി എന്താടി നോക്കുന്നേ എന്റെ മൊബൈൽ ഫോണ് ഇവിടെ എവിടെയോ പോയി നിനക്ക് അടുത്ത ആഴ്ച സെമിസ്റ്റർ എക്സാം തുടങ്ങുകയല്ലേ രാത്രി 12 മണിക്ക് നിനക്ക് എന്തിനാടി ഫോണ്